മെറി ക്രിസ്മസ് ആൻഡ് സലാം അലൈക്കും. മീഡിയ വണ്ണിന്റെ അടിപൊളി ഷോ ആയ സാൻഫോർഡ് ട്രീറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത്, അതായത് ഒരുക്കുന്നത്, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സ്വീറ്റ് എപ്പിസോഡാണ്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ദേർ ഇസ് എ സ്വീറ്റ് കപ്പിൾ കോൾ സുജ ആൻഡ് ഷാജി. അവർ രണ്ടുപേരും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് കോർ എപ്പിസ്കോപ്പ വി ടി തോമസ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനുവേണ്ടി അവരെ ഉപദ്രവിക്കാതെ, അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻസിൽ ഇൻട്രപ്ഷൻസ് ഉണ്ടാക്കാതെ ഞാൻ പോയിട്ട് ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയിട്ട് വി വിൽ ഓൾ സെലിബ്രേറ്റ് ടുഗെദർ. കീപ് വാച്ചിങ് സാൻഫോർഡ് ട്രീ. മെറി ക്രിസ്മസ് പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത ഒരു വാക്കാണ് മെറി ക്രിസ്മസ്. രണ്ട് വാക്കാണ് അല്ലേ, മെറി ആൻഡ് ക്രിസ്മസ്. അപ്പം കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഇതൊരു ഗ്രീൻ ഡ്രിങ്കാണ് ഫോർ സെലിബ്രേഷൻ. പിന്നെ പാല്, പിന്നെ ഈ വേഫർ സിഗരറ്റ്സ്, പിന്നെ ഫിലഡൽഫിയ ചീസ്, പിന്നെ ഡ്രീം വിപ്പ്. ഇതെല്ലാം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? യെസ്, അടിപൊളി ക്രിസ്മസ് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദെയർ ഹൗസ് ആൻഡ് സീ ഹൗ ദേ ആർ സെലിബ്രേറ്റിംഗ്. ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് ഞാൻ ഹാപ്പിയാണ്. ഇനി അവിടെ പോയിട്ട് ലെറ്റ്സ് ഗെറ്റ് സം കമ്പനി. സന്തോഷത്തിന്റെ കാലങ്ങളിൽ അങ്ങനെ എല്ലാരും പറയുന്നത് അങ്ങനെയല്ല ശരിക്കും. ഒത്തിരിയും പ്രോഗ്രാം വെരി ഗുഡ്. യു ആർ സുജ. എന്തെല്ലാം വിശേഷങ്ങൾ. എല്ലാവർക്കും മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. നമസ്കാരം, മെറി ക്രിസ്മസ്. താങ്ക് യു, താങ്ക് യു. സാന്താക്ലോസ് ഇവിടെ വന്നിരുന്നോ? സാന്താക്ലോസ് വന്നു പോയ വീടാണ് ക്രിസ്മസിൻ്റെ കൊണ്ടാട്ടം അല്ലേ, ആഘോഷങ്ങൾ, അതെല്ലാം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ പറയാം. അതായത്, വാട്ട് മേക്സ് യു തിങ്ക് ദാറ്റ് ദിസ് ഹൗസ് ഇസ് ആക്ച്വലി സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് ഇൻ എ വെരി എൻഗേജിങ് മാനർ? സമയം കഴിഞ്ഞു. ഐ നോ റെഡ് കളർ, ദേ ഓൾ ആർ വെയറിങ് റെഡ് അല്ലേ. ഫാന്റാസ്റ്റിക് ഒബ്സർവേഷൻ. അത് എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ ഈ ഒബ്സർവേഷൻ. എന്റെ കാര്യം അങ്ങനെ. അതെ അതെ, ഫെസ്റ്റീവ് കളർ. ഓൾ ആർ ലുക്കിംഗ് ലൈക് സാന്താ ക്ലോസ്. നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റ്, അതായത് വി വിൽ ഓൾ സിംഗ് എ അമേസിംഗ് കരോൾ സോങ് ടുഡേ അല്ലേ. അത് പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ. ബിക്കോസ് സാന്താ ക്ലോസിന് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ യു ഹാവ് ടു ഗിവ് ഗിഫ്റ്റ് ടു സംബഡി, റൈറ്റ്? സോ മീഡിയ വണ്ടിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി സാൻഫോർഡ് ട്രീറ്റിലൂടെ സുജ, ഷാജി ആൻഡ് ഓഫ് കോഴ്സ് ഇതാരാണ്? ജയ്മോൻ. എവിടെ താമസിക്കുന്നു? നാട്ടിലെവിടെ? ഫാന്റാസ്റ്റിക്. ക്രിസ്മസിന്റെ ക്യാപിറ്റലാണ് കോട്ടയം. മാവേലിക്കരയും ഒരു ചെറിയ ക്യാപിറ്റലാണ് അല്ലേ. അച്ഛാമാരുടെ സ്ഥലം തിരുവല്ല, കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട, എല്ലാം ഓക്കെ. ഗൾഫിലുണ്ടല്ലോ. ആലപ്പുഴ അവിടെ അവിടെയും ക്രിസ്മസ് ആയി. ഇത് സുജ, ഷാജിയുടെ ഭാര്യ. സുജ ഹൗസ് വൈഫ് ആണോ? അല്ലല്ല, ജോലി ചെയ്യുന്നു. എവിടെ ജോലി ചെയ്യുന്നു? എൻഎംസി. ഇത് ആരാണ്? ഡാനി. ഈ പുള്ളിക്കാരന്റെ ഭാര്യ എന്റെ കറക്റ്റ് ഗസ് ആണ്. അപ്പോ മെറി ക്രിസ്മസ് ടു യു. ഇതാരാണ് വേളിക്കരി ഇരിക്കുന്നത്? പ്രിൻസസ് റിബക്ക. ഓക്കെ, വേർ യു ആർ സ്റ്റഡിയിങ്? ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായിൽ പഠിക്കുന്നു. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭയങ്കര ഗസ് ആണല്ലേ. എല്ലാ ഗസ്സും എന്റെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ക്രിസ്മസ് ആണല്ലോ. അപ്പം അതിന്റെ അടുത്തിരിക്കുന്നത് പുള്ളിക്കാരന്റെ അമ്മ ആയിരിക്കും അല്ലേ. പ്രിൻസസിന്റെ അമ്മ, ക്വീൻ. ഫുൾ പേര് എന്താ?
ലീന, ക്വീൻ ലീന. ലീന വാട്ട്? ലീന സാബു. ഭർത്താവിന്റെ പേര് സാബു ആണ്. ഭർത്താവ് ഇവിടെ ഇല്ല, ഓഫീസിലാണോ? ഓക്കെ, അവിടെ ഉണ്ടല്ലോ. ക്രിസ്മസ്. പിന്നെ ഒരാൾ അവിടെ നിപ്പുണ്ട് മാറിട്ട്, ഇതാരാണ്? എ ആർ റഹ്മാൻ കുട്ടി. ഓ, എന്താ സാംസൺ? വാവ്, മ്യൂസിഷ്യൻ ആണോ? പ്രൊഫഷണൽ മ്യൂസിഷ്യൻ ആണോ? കീബോർഡ്. Fantastic, very nice. I like your keyboard with a stocking on top. Fantastic. Christmas, എങ്ങും ക്രിസ്മസ് മയം. ഞാൻ ഈ ക്യാപ്പ് ഇടുന്നത് വേണ്ടത് അരച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ തൊപ്പിയിടുന്നത് ഞാൻ തോക്കുന്നില്ല, അതുകൊണ്ട് തൊപ്പിയിടുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും സാന്റാ ക്ലോസിന്റെ ക്യാപ്പ് നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടോളൂ. ആ ക്യാപ്പ് ഇടാൻ വേണ്ടി ജയിക്കുന്നവർക്ക് മാത്രം ഇടാനുള്ള ഒരു ക്യാപ്പാണത്, ഇട്ടോളൂ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരു ക്രിസ്മസ് കരോൾ പാടാം അല്ലേ? ഓക്കെ. കുറച്ച് നേരത്തെ ക്യാപ്പ് ഇട്ട് പാട്ടൊക്കെ പാടിയ സുജ തന്നെയാണ് എന്റെ ഒപ്പം നിൽക്കുന്നത്. സുജയുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നമ്മൾ ഇരിക്കുന്നു, സോഫ സോഫയിൽ ഇരിക്കുന്നു. ദേ ആർ വെയിറ്റിംഗ് ഫോർ റിസീവിംഗ് ഫാദർ വി ടി തോമസ്. ഇന്ന് ഫയർ കൊണ്ട് നോ ഫയർ കുക്കിംഗ് ആണ്. ഹൗ ക്യാൻ യു കുക്ക് വിതൗട്ട് ഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിഭവങ്ങളും ഫയർ ഇല്ലാതെ ഉണ്ടാക്കാറുണ്ടല്ലോ. എന്തൊക്കെയാണ് അതൊക്കെ? നമ്മളിപ്പോൾ തീ ഇല്ലാതെ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? സാലഡ് ഉണ്ടാക്കാൻ പറ്റും. സാലഡ് ഉണ്ടാക്കാൻ പറ്റും. വെരി ഗുഡ് ആൻസർ. നിങ്ങൾ ഇത് കറക്റ്റായിട്ട് എല്ലാ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് തരും. അയ്യോ, ഞാൻ നിങ്ങളുടെ സാന്റാ ക്ലോസ് ആണ് കേട്ടോ. പറയും വേറെ. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫയറില്ലാതെ തന്നെ ക്ലവർ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അതുപോലത്തെ കുക്കിങ്ങിൽ നമ്മുടെ പിള്ളേരെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ? സേഫ്റ്റി ആണല്ലോ ഫുൾ. അന്ന് അതേപോലെ ഒരു സേഫ്റ്റി ഉള്ള ഒരു എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ അൺസേഫ് ആയിട്ടുള്ള സാധനമാണ് കത്തി. ഈ കത്തി എന്റെ കത്തിയെക്കാട്ടിലും ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണത്. വാട്ടർ മെലൺ. ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഷോ തുടങ്ങുകയാണ്. ഇതെന്താ ചെയ്യാൻ പോകുന്നത്? ഉപ്പിലിടാൻ പോവാണോ? അല്ലല്ലോ, അല്ല. എന്താ പറയുന്നത്? പഞ്ച് ഉണ്ടാക്കാൻ പോകണം. പഞ്ച്. ഓക്കെ. ക്രിസ്മസ് ആകുമ്പോൾ ഒരു പഞ്ചൊക്കെ നല്ലതല്ലേ? ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ എവറി ഡേ യു ഷുഡ് മേക്ക് എ പഞ്ച്. ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് വാട്ടർ മെലൺ. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്? എന്റെ ഇഷ്ടപ്പെട്ട മാങ്ങ. എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്? നേരത്തെ അവിടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ചോദിക്കാൻ വിട്ടുപോയി. എന്തോ പറഞ്ഞല്ലോ എന്നെ പ്രൊഫഷൻ. ഇപ്പം ഞാനിപ്പം സെയിൽസ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ കണ്ട ഇപ്പം നല്ല രസമല്ലേ. ക്രിസ്മസ് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ദുബായിലാണോ കൊണ്ടാടുന്നത്? അതെ, മോസ്റ്റ് ഓഫ് ദ ടൈം. അല്ല, ഇപ്പോഴാണെങ്കിലും നാട്ടിൽ പോകുന്നുണ്ട്, പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോകുന്നത്. അപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്തു. എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ചുമ്മാ നിൽക്കാതെ ആ മാംഗോ ജ്യൂസിന് ഉപയോഗിക്കുക. അപ്പം ഒരു സംഭവമാകും. അത് കഴിഞ്ഞ് മാംഗോ പൾപ്പുണ്ട്. സീഡൊക്കെ കുറച്ച് കഴിഞ്ഞ് കുലുക്കുമ്പോഴേ, ഈ പറഞ്ഞിട്ടിങ്ങനെ കുലുക്കുമ്പം സീഡൊക്കെ ഇത് ഫുള്ളൊഴിക്കാം, താഴെ പോകും. ആ ഫുള്ള് ഒഴിച്ചോളൂ. 10-15 പേരുണ്ടെന്ന് പറയും. ഓക്കെ. ഇതെന്താണ്? പുതിന. പുതിനയില. പുതിന ഇഷ്ടമാണോ? ഇത് മാംഗോ, അൽഫോൺസോ മാംഗോയുടെ പൾപ്പാ. മാംഗോ ഇഷ്ടമാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാ
നിങ്ങൾക്കുള്ള മാംഗോ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ഒന്ന് കുലുക്കി വെച്ചതിന് ശേഷം ഈ ഇതിനകത്ത് എന്താ പറയുന്നത്, ഈ മിന്റിന്റെ ലീഫിന്റെ കുറച്ച് ഫ്ലേവർ അങ്ങ് പക്കി ഇറങ്ങിക്കൊള്ളും. സാധാരണ ഗതിയിൽ ഇതിനെ ചില്ലറിൽ വയ്ക്കണം ഒരു 2-3 മണിക്കൂറത്തേക്ക്, അത് അകത്ത് ഫുൾ തണുക്കണം. അതിനുശേഷം ഒന്ന് നല്ലതായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഐസൊക്കെ ഇട്ട് തുറച്ച് ടേബിളിൽ വെച്ചാൽ മതി. എല്ലാവരും വന്ന് കഴിച്ചോളും, കുടിച്ചോളും. കുറച്ചേരത്തേക്ക് മിണ്ടായിരുന്നുള്ളൂ അല്ലേ. സുജ ഷാജി ജോർജ് എന്നാണ് പേര് അല്ലേ. ഏതാനും നിമിഷങ്ങൾക്കകം ഫാദർ വി സി തോമസ് ആൻഡ് ഹിസ് ബിലോവഡ് വൈഫ് വിൽ ബി ഹിയർ. അവർക്കുള്ള ട്രീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡ്രീം വിപ്പ് എന്ന് പറഞ്ഞ ഈ പൊടി. ഇപ്പൊ കാണിച്ചാൽ പാല്, 1 കപ്പ് പാലെടുത്തിട്ട് അതിൽ ഇത് 2 പാക്കറ്റ് കൂടെ ചേർത്ത് പാൽപ്പൊടി ആക്ച്വലി. എന്താ പേരെന്ന്? ഡ്രീം വിപ്പ്. എന്താ പറഞ്ഞാൽ തണുത്ത പാലില് തണുത്ത ബോളില് ഡ്രീം വിപ്പ് പൗഡർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നാട്ടിൽ കാണുന്ന റിലേഷൻസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും വെരി ക്രിസ്മസ് പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വെരി നൈസ്. നമ്മള് ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം തിരാമിസു എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ് കേട്ട് കാണും. ദിസ് ഇസ് അനദർ ഈസി വേ ഓഫ് മേക്കിംഗ് തിരാമിസു മൈ സ്റ്റൈൽ. ഫൈൻ, ഇതിനെ ഞാൻ ഒരു ബോളിലേക്ക് ഇട്ട് പൊടിക്കാൻ പോവാം. ഈ പൊടിച്ചതിന് ശേഷം എന്റെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് കരാമൽ സിറപ്പ്. കരാമൽ അറിയാലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചോക്ലേറ്റിനും സ്ട്രോബെറിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് കരാമലാണ്. അപ്പൊ ഈ പൊടിച്ച ഇതിലേക്ക് ഞാൻ കുറച്ച് കരാമൽ സിറപ്പ് ഒഴിക്കും. അപ്പൊ ഇത് ഇതില് സോക്കാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ ഇല്ലേ. ഇതിന്റെ ബേസിൽ ഈ ഗ്ലാസിന്റെ കഷ്ടപ്പെട്ട് ക്രീം ചെയ്തില്ലേ, ക്രീം പ്രസ് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്, തടികണ്ട. അത് എല്ലാം പുള്ളിക്കാർ ഒരു ഗ്ലാസ് തന്നെ ആക്കാൻ പോയത് കാജി കൊടുക്കാൻ വേണ്ടി. ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സാധനമുണ്ട്, സ്വീറ്റ് വേഫർ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഒന്നുകൂടെ നിങ്ങൾ ഇതുപോലെ അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലെ ട്രീറ്റ് ആഘോഷിച്ചോളൂ. അപ്പൊ നമുക്ക് ടീം മേശയിലേക്ക് പോവാം, എന്നിട്ട് അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മെറി ക്രിസ്മസ് ആയി. നിങ്ങളെ കണ്ടു ഒരു ഗിഫ്റ്റ് തരാൻ തോന്നുന്നു. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തുറന്ന് നോക്കരുത് കേട്ടോ. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. തുറക്കാത്ത ഗിഫ്റ്റാണ്, തുറക്കില്ല. അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ പറഞ്ഞത് കോർ എപ്പിസ്കോപ്പ, അച്ഛനല്ല കോർ എപ്പിസ്കോപ്പ എന്നുള്ള സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തലവൻ അല്ലേ. സോ കോർ എപ്പിസ്കോപ്പ, നിങ്ങൾ എന്താണ്, മാർത്തോമൈറ്റാണോ കാത്തലിക്? ഓർത്തഡോക്സ് ആണല്ലേ. ഓക്കെ, ക്രിസ്മസ് ഇന്ന ബെല്ല് പോലെ തന്നെയാണ് നിങ്ങളുടെ കോളിംഗ് ബെല്ലും. അപ്പോൾ അവർ വന്നെന്ന് തോന്നുന്നു അല്ലേ. സോ വൈ ഡോണ്ട് യു പ്ലീസ് വെൽക്കം ദം, വിൽ ബി ഹിയർ. പിടിച്ചോളൂ. ഒരു പുൽക്കൂട്ടിൽ സ്വർഗം കനിഞ്ഞല്ലോ, സ്വപ്ന പൂക്കിനിഞ്ഞല്ലോ, പുതുവർഷം തളിർത്തു നിന്നല്ലോ, ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുമ്പോൾ മാർഗം ഹാ തെളിഞ്ഞല്ലോ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. നമ്മൾ വളരെ ധന്യരാണ്. അതായത് മീഡിയ വണ്ണിലെ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു കോർ എപ്പിസ്കോപ്പ വി ടി തോമസ് അദ്ദേഹത്തിനെയും മാഡത്തിനെയും കാണാനായിട്ട്. എത്ര പിള്ളേരെ പഠിപ്പിച്ച് കാണും ഉദ്ദേശം, എത്ര പിള്ളേരെ പഠിപ്പിച്ച് കാണും സ്കൂളില് ഉദ്ദേശം 10,000 കോർ എപ്പിസ്കോപ്പ വി ടി തോമസ് അദ്ദേഹത്തിന് വരാൻ പറ്റിയതിന് അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന സുജയ്ക്കും ഷാജിക്കും താങ്ക് യു സോ മച്ച്. സോ ഇതെല്ലാം കഴിക്കാനുള്ള സാധനങ്ങൾ അതിനകത്തെല്ലാം ജ്യൂസും അതും എടുത്ത് നമ്മുടെ വിശിഷ്ട അതിഥി ഇന്ന് കഴിച്ചിട്ട് മെറി ക്രിസ്മസും ഈ ഇതിന്റെ രുചി എന്താണെന്നും പറയുന്നത് എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? രുചിയായിരിക്കുന്നു. പ്രേക്ഷകരോട് ഒന്നും പറയും. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പം ഇത് കഴിച്ചോളൂ, നിങ്ങളും കഴിക്കൂ, നിങ്ങൾ കഴിക്കൂ. അപ്പം ഈ വീടിനകം ധന്യമായിരിക്കുന്നു തോമസ് അദ്ദേഹത്തിൻ്റെ പ്രസൻസിലൂടെ, പിന്നെ ടീച്ചറമ്മയുടെ പ്രസൻസിലൂടെ, പിന്നെ എന്നോടൊപ്പം വളരെ നന്നായിട്ട് സ്മാർട്ടായിട്ട് പാട്ടൊക്കെ പാടി ചാടിച്ചാടി നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ച വീട്ടമ്മയായ സുജയ്ക്ക് വേണ്ടി സാൻഫോർഡിൻ്റെ വക ഒരു ഡോനട്ട് മേക്കർ ഗിഫ്റ്റ്. ഇതെന്താണ്? രണ്ടുപേരും ഓരോ ബുക്ക് പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ആണോ? നല്ല കാര്യം. ക്രിസ്മസിന് എല്ലാവർക്കും ബൈബിൾ കഥകൾ. ഓക്കെ, ഇതിന്റെ ബാക്കിൽ അച്ഛന്റെ പടവും ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ എഴുതിയ ആളാരാണ് എന്ന് മനസ്സിലായി. ഇതെന്താണ് എഴുതിയത്? ഓ, ഇത് നിങ്ങളുടെ ഫോട്ടോ ആണല്ലോ. ഭർത്താവും ഭാര്യയും കൂടെ തന്നെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അങ്ങനെ ഒരു ബുക്ക്. ഈ രണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നതായിരിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലെസ്. അച്ഛൻ്റെ വക ഒരു ക്രിസ്മസ് മെസ്സേജ് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി. ആയിക്കോട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദങ്ങളോർക്ക് സമാധാനമെന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഇവിടെ അറിയിച്ചു. അങ്ങനെ ലോകമെല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നതിനും ദൈവം നമ്മിൽ വസിക്കുന്നതിനുമായിട്ട് ഈ ക്രിസ്മസ് ദിനം നമുക്ക് സഹായിക്കട്ടെ. വെരി ഗുഡ്, താങ്ക് യു. അപ്പം ഒരു ചെറിയ പാട്ടോടെ നമ്മൾ ഈ പ്രോഗ്രാം ഇന്നത്തേക്ക് അവസാനിക്കുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ട്രീറ്റായി മാറട്ടെ. ഇനിയുള്ള എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം പോലെ തന്നെ അടിപൊളിയായി മാറട്ടെ. പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഡ്രം കൊണ്ടുവന്നു. ഓക്കെ, സാൻഫോർഡ് ട്രീറ്റിൽ ഇന്നത്തെ ക്രിസ്മസ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു, വളരെ കളർഫുള്ളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു. സോ ഐ എം ഗോയിങ് ടു ലീവ് ദം ഹാപ്പിലി മെറിലി സിംഗിങ് ആൻഡ് എൻജോയിങ് ദ ട്രീറ്റ്. ആൻഡ് ഐ വിൽ ലീവ് യു ഓൾസോ ടു എൻജോയ് യുവർ ക്രിസ്മസ്. ഐ വിൽ ബി ബാക്ക് ന്യൂ ഇയർ ടൈം. സീ യു. വാച്ച് ഓൺലി സാൻഫോർഡ് ട്രീറ്റ് ഓൺലി ഓൺ മീഡിയ വൺ എവറി വീക്ക്.